ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം പോർച്ചുഗലും സ്വിറ്റ്സർലൻഡും ഏറ്റുമുട്ടിയ നാഷണലിലെ 2019 സെമി ഫൈനൽ മത്സരമാണ്. തീർത്തും ഫുട്ബോൾ പ്രേമികളെല്ലാവരും കാത്തിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആവേശം വശം ഒരുപോലെ നിറഞ്ഞാടുന്ന ആ മത്സരത്തിന്റെ കിക്ക് ഓഫ് ഇടുന്നത് പോർച്ചുഗലിന്റെ ടച്ചോടെയാണ്. കളി ആരംഭിച്ചതും ആദ്യം തന്നെ ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ ഇവിടെ സ്വിറ്റ്സർലൻഡിന് അനുകൂലമായി മികച്ചൊരു സുവർണ അവസരം ലഭിക്കുന്നു. പക്ഷേ റോയ് പെട്രീഷ്യ എന്ന ഗോൾ കീപ്പറിന്റെ മികച്ചൊരു ഗോൾ കീപ്പിംഗ് കാരണം അവിടെ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. മികച്ചൊരു അവസരം തന്നെയായിരുന്നു അവിടെ അവർ തുറന്നെടുത്തത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിന്റെ മറ്റൊരു മുന്നേറ്റമാണ്. പക്ഷെ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. തുടർന്ന് ഇവിടെ മറുഭാഗത്ത് പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അതിലൂടെയൊന്നും പോർച്ചുഗലിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും പോർച്ചുഗൽ താരമായ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു സ്വിറ്റ്സർലൻഡ് താരത്തെ ഫോൾ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഇവിടെ വീണ്ടും പോർച്ചുഗലിൻ്റെ മറ്റൊരു മുന്നേറ്റം. പോർച്ചുഗൽ താരത്തിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏറ്റെടുക്കേണ്ട ഒരു പന്ത് വരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഷോട്ട്, പക്ഷേ നിർഭാഗ്യമെന്നോണം ആ ഷോട്ട് പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ മറുഭാഗത്ത് വീണ്ടും സ്വിറ്റ്സർലൻഡ് ആക്രമണങ്ങൾ നിർത്താതെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ സ്വിറ്റ്സർലൻഡ് താരത്തിൻ്റെ ഒരു ക്രോസ്, പക്ഷേ അതെല്ലാം ഒരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ പോർച്ചുഗൽക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു. പക്ഷേ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഇവിടെ നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം. ഇത്തവണയും മികച്ച രീതിയിൽ തന്നെ റോയ് പെട്രീഷ്യോ എന്ന ഗോൾ കീപ്പർ ആ പന്ത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ മുന്നേറ്റം തന്നെയാണ്. സ്വിറ്റ്സർലൻഡ് മത്സരം തുടങ്ങിയതും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് പോർച്ചുഗൽ ഡിഫൻസിനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പോർച്ചുഗൽ ഡിഫൻഡർമാരും പോർച്ചുഗൽ ഗോൾ കീപ്പറും മികച്ച രീതിയിൽ തന്നെ അതിനെല്ലാം തടഞ്ഞിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മറ്റൊരു പോർച്ചുഗലിൻ്റെ മുന്നേറ്റം നമുക്ക് കാണാം. പോർച്ചുഗൽ താരം ബോളുമായി വരുന്നു. പക്ഷേ അവിടെയെല്ലാം മികച്ച രീതിയിൽ തന്നെ സ്വിറ്റ്സർലൻഡ് താരങ്ങൾ അയാളെ തടഞ്ഞിടുന്നു. ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോളുമായി വരുന്നു. എന്നാൽ സ്വിറ്റ്സർലൻഡ് ഡിഫൻഡർ അയാളെ ഫോൾ ചെയ്യുന്നു. ഫ്രീ കിക്ക് ഫ്രം പോർച്ചുഗൽ. കിക്ക് എടുക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാലിൽ നിന്നും മികച്ചൊരു കിക്ക്, അത് ഗോളാകുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താൻ ആരാണെന്ന് തെളിയിച്ചുകൊണ്ട് മികച്ചൊരു ഫ്രീ കിക്ക് ഗോളിലൂടെ ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. അതും സ്വിറ്റ്സർലൻഡിനെതിരെ. സ്വിറ്റ്സർലൻഡിനിൽ പോർച്ചുഗൽ 1. ഓരോ പോർച്ചുഗൽ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. കാരണം പോർച്ചുഗൽക്കാരുടെ ഒരേ ഒരു രാജാവായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാലിൽ നിന്നും ഏറ്റവും മികച്ച ഫ്രീ കിക്ക് ഗോളുകളിൽ ഒരു ഗോൾ തന്നെ ഇത് അവിടെ പിറന്നിരിക്കുന്നു. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരുപാട് മുന്നേറ്റങ്ങളാണ്. അവിടെയൊന്നും ആക്രമണങ്ങൾ നിർത്താതെ സ്വിറ്റ്സർലൻഡ് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നത് തന്നെയാണ് ഫുട്ബോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്തും മത്സരത്തിൻ്റെ ഉടനീളം പോർച്ചുഗൽ ഡിഫൻഡർമാരെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സ്വിറ്റ്സർലൻഡ്. ഇവിടെ സ്വിറ്റ്സർലൻഡ് താരത്തെ പോർച്ചുഗൽ താരം ഫോൾ ചെയ്യുന്നു. സ്വിറ്റ്സർലൻഡിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു, മികച്ചൊരു കിക്ക്. പക്ഷേ ഇത്തവണ ആ കിക്ക് പോർച്ചുഗൽ വാളിൽ തട്ടിപ്പോകുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഇരു ടീമുകളും വിജയമെന്ന ലക്ഷ്യത്തോട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അവിടെയൊന്നും ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ നമുക്ക് വീണ്ടും സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ സ്വിറ്റ്സർലൻഡ് താരത്തിന് ഒരു സുവർണ അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എടുത്ത ആ ഫസ്റ്റ് ഷോട്ട് പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആവേശവാശം ഒരുപോലെ നിറഞ്ഞാടിയ ആ മത്സരത്തിൻ്റെ ആദ്യപകുതി അവസാനിക്കുന്നു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ 1-0 എന്ന സ്കോറിൽ മുൻപിട്ട് നിൽക്കുന്നത് പോർച്ചുഗൽ തന്നെയാണ്. രണ്ടാം പകുതി സ്വിറ്റ്സർലൻഡിൻ്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും പതിയും മുടങ്ങാതെ വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോളുമായി ഒന്നൊരു ക്രോസ് നൽകുന്നുണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഡിഫൻഡർമാർ മികച്ച രീതിയിൽ തന്നെ ആ പന്ത് തങ്ങളുടെ കൈക്കലാക്കുന്നു. അതിനുശേഷം ഇവിടെ സ്വിറ്റ്സർലൻഡ് താരത്തിൻ്റെ ഒരു ക്രോസ് നമുക്ക് കാണാം. പക്ഷേ പെപ്പയുടെ മികച്ചൊരു ഹെഡ് ക്ലിയറിങ്സ് കാരണം അവിടെയൊന്നും അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ പോർച്ചുഗൽ രാജാവായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മറ്റൊരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല.
ഇവിടെ സ്വിറ്റ്സർലാൻഡ് പോസ്റ്റിൽ പോർച്ചുഗൽക്ക് മികച്ചൊരു സുവർണ അവസരം ലഭിക്കുന്നു. പോർച്ചുഗൽ താരമായ ബ്രൂണോ ഫെർണാണ്ടസ് ബോളുമായി വരുന്നു. എന്നാൽ പോസ്റ്റിനകത്ത് നിന്നും ബ്രൂണോ ഫെർണാണ്ടസിനെ സ്വിറ്റ്സർലാൻഡ് ഡിഫൻഡർ മികച്ച രീതിയിൽ തന്നെ തടഞ്ഞിടുന്നു. അങ്ങനെ അവിടെ മികച്ചൊരു സുവർണ അവസരം തന്നെ പോർച്ചുഗലിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഇവിടെ സ്വിറ്റ്സർലാൻഡിന് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അതിലൂടെ സ്വിറ്റ്സർലാൻഡ് ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടുന്നു. ഓരോ പോർച്ചുഗൽ ആരാധകരെയും നിരാശപ്പെടുത്തിക്കൊണ്ടിതാ ആദ്യം പോർച്ചുഗൽ ഒരു ഗോൾ നേടി. അവർ ആഹ്ലാദിച്ചെങ്കിലും അവരുടെ ആഹ്ലാദങ്ങൾക്കെല്ലാം മുറിവേൽപ്പിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ഇപ്പോൾ സ്കോർ ബോർഡിൽ സ്വിറ്റ്സർലാൻഡ് 1-1. വീണ്ടും മത്സരം അതിൻ്റെ പഴയ രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. മത്സരം വീണ്ടും സമനിലയിൽ. വിജയമെന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് പോർച്ചുഗൽ താരമായ ബെർണാണ്ടോ സിൽവയുടെ മികച്ചൊരു പ്ലേയും കാണാം. പക്ഷേ അതിലൂടെയൊന്നും പോർച്ചുഗലിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും പോർച്ചുഗൽ താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ. പക്ഷേ അതെല്ലാം ഒരു ഗോൾ കിക്കിലാണ് കലാശിക്കുന്നത്. ഇത് സ്വിറ്റ്സർലാൻഡ് താരം ബോളുമായി വന്നൊരു ക്രോസ് നൽകുന്നു. അത് സ്വിറ്റ്സർലാൻഡ് താരം ഒരു ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. തുടർന്ന് ഇവിടെ പോർച്ചുഗൽക്ക് അനുകൂലമായി മികച്ചൊരു മുന്നേറ്റം. പോർച്ചുഗൽ താരത്തിൻ്റെ മറ്റൊരു ലോങ് റേഞ്ചർ. പക്ഷേ അതെല്ലാം ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. ഇവിടെ പോർച്ചുഗൽക്ക് അനുകൂലമായി ഒരു ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നു. പക്ഷേ സ്വിറ്റ്സർലാൻഡ് ഡിഫൻഡർമാർ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. തുടർന്ന് ഇവിടെ പോർച്ചുഗലിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ വീണ്ടും പോർച്ചുഗൽ താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ. പക്ഷേ നിർഭാഗ്യമെന്നോണം അതെല്ലാം ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ സ്വിറ്റ്സർലാൻഡ് താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. അങ്ങനെ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. ഇപ്പോഴും ഇരു ടീമുകളും ഓരോരോ ഗോളുകൾ നേടി മത്സരം സമനിലയിൽ തന്നെയാണ്. ഇപ്പോൾ മത്സരം അതിൻ്റെ 75-ാം മിനിറ്റും കടന്നിരിക്കുന്നു. ഇവിടെ പോർച്ചുഗൽ താരമായ ബെർണാണ്ടോ സിൽവയുടെ ഒരു ക്രോസ് നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ആർക്കും എടുക്കാൻ സാധിക്കാതെ ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. ഇവിടെ തുടർന്ന് സ്വിറ്റ്സർലാൻഡ് താരത്തിനൊരു മികച്ച സുവർണ അവസരം ലഭിക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് താരത്തിൻ്റെ മികച്ച ഷോട്ട്, പക്ഷേ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വിജയമെന്ന ലക്ഷ്യത്തോടെ ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തുന്നു. ഇവിടെ പോർച്ചുഗൽ താരത്തെ സ്വിറ്റ്സർലാൻഡ് താരങ്ങൾ ഫോൾ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ വീണ്ടും പോർച്ചുഗലിൻ്റെ മുന്നേറ്റം. പോർച്ചുഗൽ താരത്തിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ തേടിക്കൊണ്ടൊരു പന്ത് വരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു വൺ ടച്ച് ഷോട്ട് ഓരോ സ്വിറ്റ്സർലാൻഡ് ആരാധകൻ്റെയും ഫൈനൽ സ്വപ്നങ്ങളെ മറികടന്നുകൊണ്ട് ഇതാ പോർച്ചുഗൽ ആ മത്സരത്തിലെ 2-ാമത്തെ ഗോളും നേടിയിരിക്കുന്നു. പോർച്ചുഗൽ തങ്ങൾ ആരാണെന്ന് ഫുട്ബോൾ ലോകത്തിന് തെളിയിക്കുന്ന നിമിഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗൽക്കാർക്ക് എന്താണെന്ന് ഫുട്ബോൾ ലോകം അറിയുന്ന നിമിഷം പോർച്ചുഗൽ 2-1. അങ്ങനെ വീണ്ടും പോർച്ചുഗൽ മത്സരത്തിനെ തങ്ങളുടെ ലീഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ വീണ്ടും പോർച്ചുഗലിൻ്റെ മുന്നേറ്റം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോളുമായി വന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മറ്റൊരു ഷോട്ട് ഗോൾ നേടി. നിമിഷങ്ങൾക്കകം തന്നെ ഇതാ പോർച്ചുഗൽ ആ മത്സരത്തിലെ 3-ാമത്തെ ഗോളും നേടിയിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ പോർച്ചുഗലിന് വേണ്ടി ആ മത്സരത്തിലെ 3 ഗോളുകളും നേടിയിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അങ്ങനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താൻ ആരാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ മത്സരത്തിൽ വീണ്ടും പോർച്ചുഗലിന് ഒരു ഹാട്രിക്കും കൂടി നേടുന്നു. നാഷണലിൻ്റെ 2019 സെമി ഫൈനലിൽ ഫൈനലിലേക്ക് കുതിക്കുന്ന പോർച്ചുഗലിൻ്റെ രക്ഷകനായി തന്നെ ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവതരിച്ചിരിക്കുന്നു. പോർച്ചുഗൽ 3-1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. മറുഭാഗത്ത് സ്വിറ്റ്സർലാൻഡ് മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആവേശകരമായ ആ മത്സരം അവസാനിക്കുന്നു. സ്വിറ്റ്സർലാൻഡിനെയും മുട്ടുകുത്തിപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ തങ്ങളുടെ പടയും കൊണ്ട് ഫൈനലിലേക്ക് കുതിക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗൽ രാജാവിൻ്റെ മറ്റൊരു ഹാട്രിക്കും കൂടി കണ്ട മത്സരം തന്നെയായിരുന്നു അത്.